നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും എല്ലാവർക്കുമുണ്ട്. പക്ഷേ അത് കൃത്യമായി പറയേണ്ട സ്ഥലത്ത് പറയേണ്ടവരോട് തന്നെ പറയണം. അല്ലാതെ ചുളിവിലൊന്ന് ഫേമസ് ആകാൻ സമൂഹ മാധ്യമങ്ങൾ വഴി വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന പോലെ വിളിച്ചു കൂവരുത്. ബുറേവി ചുഴലിക്കാറ്റിനോടനുബന്ധിച്ച് ഒരു വ്യക്തി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പത്മനാഭൻ കാവലുള്ളപ്പോൾ ഇവിടെ ഒരു ബുറേവിയും വരില്ല, പത്മനാഭൻ കാത്തുകൊള്ളും എന്നായിരുന്നു ആ പോസ്റ്റ്. ആ പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് ഒരു നടി രംഗത്ത് വന്നു. പക്ഷെ നടി മറുപടി കൊടുത്ത സ്ഥലവും രീതിയും ആകെ മാറിപ്പോയി. മറ്റു വിശ്വാസികളെ കൂടി മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളായിരുന്നു പൊതുവായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്തെ അടയാളമായ പത്മനാഭൻ ആരെന്ന ചോദ്യമാണ് രേവതിയുടെ പോസ്റ്റിലെ പ്രധാന ചർച്ചാ വിഷയം. പോസ്റ്റിൽ എടുത്തു നിൽക്കുന്ന വാചകം ഇങ്ങനെ: ആരാണ് പത്മനാഭൻ, അഥവാ ഹൂ ഈസ് പത്മനാഭൻ? അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പറഞ്ഞ പോലെ തിരുവനന്തപുരത്തെ പത്മനാഭൻ ആരാണെന്ന് രേവതിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. പത്മനാഭനെ നെഞ്ചിലേറ്റി സ്നേഹിക്കുന്ന നിരവധി ആളുകളാണ് അതിനുള്ള മറുപടി പോസ്റ്റിന് താഴെ കുറിക്കുന്നത്. ഒന്ന് ചോദിച്ചോട്ടെ, ആരാണ് ഈ രേവതി സമ്പത്ത്? പത്മനാഭന്റെ മണിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ഇവർ ആരാണ്? ചുഴലിക്കാറ്റ് വന്നാലും പോയാലും അനന്തന്റെ മണിനെ പുലഭ്യം പറയാൻ നിങ്ങൾക്കെന്താ സ്ഥലജാല വിഭ്രാന്തിയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. എന്നാൽ ഇന്നും കോടാനുകോടി സ്വത്തുക്കളുടെ ഉടമസ്ഥനായും തലസ്ഥാനത്തിന്റെ ഉടയവനായും അനന്തപത്മനാഭൻ വസിക്കുന്നുണ്ട്. ആ മഹാസത്യത്തെ പുലഭ്യം പറയുന്നത് ശരികേടാണെന്ന സാമാന്യ ചിന്തയെങ്കിലും ഉണ്ടാകണം. തലസ്ഥാനത്തിന്റെ വഴികളെല്ലാം ആ പത്മനാഭന്റെ പാദാരബിന്ദങ്ങളിലേക്കാണ് നീളുന്നത്. നിങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയാണ് താമസിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ട് കണ്ടു. അങ്ങനെയെങ്കിൽ അനന്തനെയും അനന്തൻകാടിനെയും അനന്തപുരിയെയും അതുവഴി തിരു അനന്തപുരത്തെയും അറിഞ്ഞിരിക്കണം. ഒരു മതത്തിന്റെ പേരിലോ മതത്തിന്റെ ദൈവമെന്ന പേരിലോ പത്മനാഭനെ വേർതിരിക്കണമെന്നില്ല. ഈ നാടിന്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണഭൂതനെന്ന രീതിയിൽ കണ്ടാൽ മതിയാകും. നിങ്ങൾ വന്നിക്കണമെന്ന് ആരും ചാട്ടി പിടിക്കുന്നില്ല. എന്നാൽ നിന്ദിക്കരുത്. പാളയം ജുമാ മസ്ജിദും പാളയം ക്രിസ്ത്യൻ പള്ളിയും വെട്ടുകാട് പള്ളിയും ഭീമാപള്ളിയുമെല്ലാം തലസ്ഥാനത്തിലെ ജനങ്ങളുടെ വികാരവും വിചാരവും ആചാരങ്ങളും ആഘോഷങ്ങളുമാണ്. പത്മനാഭൻ അതിന്റെ എല്ലാം കാരണവരായി കിഴക്കേക്കോട്ടയിൽ തന്നെ ഉണ്ടാകും. ബുറേവി ചുഴലിക്കാറ്റ് സ്വയം തൂങ്ങി മരിച്ചെന്ന് പോസ്റ്റിട്ടവർക്ക് മറുപടി കൊടുക്കാനാണെങ്കിൽ അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതായി ഒതുക്കാൻ കഴിയണം. ഇതിപ്പോൾ പത്മനാഭനെ ധ്യാനിക്കുന്നവർക്കും പോറലേൽപ്പിക്കുന്നതിനുമുള്ള പരാമർശം ശരിയായില്ല. പത്മനാഭന്റെ മണ്ണായ അനന്തപുരിയിൽ ബുറേവി ചുഴലിക്കാറ്റ് വീശില്ലെന്ന ഫേസ്ബുക്ക് പോസ്റ്റിനെ കളിയാക്കി നടി രേവതി സമ്പത്താണ് രംഗത്തു വന്നത്. പത്മനാഭന്റെ മണ്ണിൽ ബുറേവി വരില്ലെന്ന വാദം സമൂഹ മാധ്യമത്തിൽ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് താരത്തിന്റെ കളിയാക്കിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടൽ. ആരാണ് ഈ പത്മനാഭൻ? പത്മനാഭൻ കാരണം ചുഴലിക്കാറ്റ് വീശില്ലെന്ന് പറയുന്നത് എന്തൊരു കോമഡിയാണ്! താനും തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. മനുഷ്യർക്ക് പോലും ഭൂമിയിൽ ഒരിടവും സ്വന്തമെന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോഴാണോ പത്മനാഭൻ എന്നാണ് രേവതി പോസ്റ്റ് ചെയ്തത്. അനന്തപത്മനാഭൻ കാരണം ചുഴലിക്കാറ്റ് പേടിച്ച് സ്വയം തൂങ്ങിച്ചത്തു എന്നൊക്കെ ഈ ഭക്തന്മാർ കൂവി വിളിക്കുന്നത് കുറെ കാണുന്നു. എന്തൊരു കോമഡിയാണ്! നിങ്ങളൊക്കെ പത്മനാഭന്റെ തിരുവനന്തപുരം എന്ന പ്രയോഗം തന്നെ അങ്ങേയറ്റം പരിതാപകരമാണ്. ഹൂ ഈസ് പത്മനാഭൻ എന്ന ചോദ്യമാണ് സ്വയം ചോദിക്കേണ്ടത്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഈ ഞാനും നിങ്ങളുമൊക്കെ അടങ്ങുന്ന മനുഷ്യർക്ക് പോലും ഭൂമിയിൽ ഒരിടവും സ്വന്തമെന്ന് വിളിക്കാൻ പറ്റില്ല. ഭൂമിയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഭൂമിക്ക് ഞങ്ങൾ മനുഷ്യരെയും. പരസ്പരം കൈമാറുന്ന സ്നേഹമാണ് സഹവാസം. അധികാരവും വെട്ടിപ്പിടിക്കലുകളുമല്ല. വെട്ടിപ്പിടിച്ചാലും എന്നേക്കുമല്ല ഒന്നും. ഈ ഭൂമിയിലേക്ക് ലയിച്ചു പാറിപ്പറക്കും ഓരോ മനുഷ്യരും. അന്ന് സ്വന്തം ചാരം പോലും ഒരിടത്ത് കിടക്കില്ല. എല്ലാ അതിർവരമ്പുകൾക്കപ്പുറം അലിഞ്ഞു ചേരുന്നത്. അപ്പോഴാണ് ഏതോ ഒരു പത്മനാഭനെ കോൺട്രാക്ട് ഏൽപ്പിക്കുന്നത്. ഈ പത്മനാഭൻ കൊറോണ തിരുവനന്തപുരത്ത് നിറഞ്ഞപ്പോൾ സ്വർണ കമ്പളിയിൽ മൂടിപ്പുതച്ച് കലവറയിൽ കിടന്ന് ഉറങ്ങിപ്പോയോടെ ഭക്തന്മാരെ ഇതാണ് രേവതി സമ്പത്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.